ശ്രീ രാജ്മോഹൻ ഉണ്ണിത്തൻ എം പി, ശരിയാണ്, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ശബരിമല വിഷയം ചർച്ച ചെയ്യപ്പെടേണ്ടുന്ന ഒരു പശ്ചാത്തലമുണ്ടായിരുന്നു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ അഴിമതിക്കെതിരെ ഒരു വോട്ട് എന്നതും പിന്നീട് സംസ്ഥാന സർക്കാരിനെതിരായ കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ അന്വേഷണവും സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളുമാണ് പ്രധാനമായും പ്രചാരണ വിഷയങ്ങളായി നിങ്ങൾ സ്വീകരിച്ചത്. പക്ഷേ ഇതെല്ലാം കഴിഞ്ഞ് കോടതിയുടെ പരിഗണനയിലിരിക്കുന്നൊരു വിഷയം, ശബരിമല വിഷയം, അത് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് ആകുമ്പോൾ നിങ്ങൾ ഉയർത്തിക്കൊണ്ടുവരുന്നു. ഇതെന്തുകൊണ്ട് എന്ന് ജനങ്ങളോട് വിശദീകരിക്കണ്ടേ? തീർച്ചയായിട്ടും ജനങ്ങളോട് വിശദീകരിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. ജനങ്ങളതിന് നല്ല അനുകൂലമായ പ്രതികരണം നൽകിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ താങ്കളൊരു കാര്യം മനസ്സിലാക്കണം ഗോപികൃഷ്ണൻ, പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൻ്റെ വോട്ടിംഗ് പാറ്റേൺ അല്ല തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ വോട്ടിംഗ് പാറ്റേൺ. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ വോട്ടിംഗ് പാറ്റേൺ അല്ല അസംബ്ലി തെരഞ്ഞെടുപ്പിലെ വോട്ടിംഗ് പാറ്റേൺ. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ജനങ്ങൾ കോൺഗ്രസ് ഇന്ത്യ ഭരിക്കണമെന്ന് ആഗ്രഹിച്ചു. ശ്രീ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലൊരു ഗവൺമെൻറ് വരണമെന്ന് ആഗ്രഹിച്ചു. എന്തുകൊണ്ട് ആഗ്രഹിച്ചു? നരേന്ദ്രമോദിയുടെ ഭരണത്തെ കേരളത്തിലെ ജനങ്ങൾ അനുകൂലിക്കുന്നില്ല. ഒരു മതനിരപേക്ഷ ഗവൺമെൻറ് വരണമെന്ന് ജനങ്ങളുടെ അദമ്യമായ ആഗ്രഹം കൊണ്ടാണ് അതിന് പറ്റിയത്. കോൺഗ്രസ് പാർട്ടിയാണ്, യു ഡി എഫ് ആണെന്ന് കണ്ടുകൊണ്ടാണ് 19 സീറ്റ് നൽകിയത്. 19 20 കിട്ടി. 2020 ഞങ്ങളുടെ ഒരു കൈപ്പിഴ കൊണ്ട് ആലപ്പുഴ സീറ്റ് തോറ്റു ഒഴിച്ചാൽ 20 സീറ്റും കിട്ടി. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ തെരഞ്ഞെടുപ്പിൽ എന്ത് രാഷ്ട്രീയം? കേന്ദ്ര ഗവൺമെൻറ്റിനെ കുറിച്ച് ആര് ചർച്ച ചെയ്തു? സംസ്ഥാന ഗവൺമെൻറ്റിനെ കുറിച്ച് ആര് ചർച്ച ചെയ്തു? ഇതൊക്കെ പ്രസംഗങ്ങളിൽ പല കാര്യങ്ങളും പറഞ്ഞു എന്നല്ലാതെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പ് ആരംഭിച്ച കാലം മുതൽ ഇടതുപക്ഷ ജനാധിപത്യം എനിക്ക് അപ്രമാദിത്വം എല്ലാ തെരഞ്ഞെടുപ്പിലും ഉണ്ട്. ആകെ 2010 മാത്രമാണ് അതിനൊരു വ്യത്യാസം വന്നത്. കേരളത്തിലെ ഏതാണ്ട് 6 ജില്ലാ പഞ്ചായത്തുകൾ, അതുപോലെ കോർപ്പറേഷനുകൾ, അതുപോലെ ബ്ലോക്ക് പഞ്ചായത്ത് മുനിസിപ്പാലിറ്റികൾ, പഞ്ചായത്തുകൾ 2010 ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷത്തിൽ ഭരിച്ചത് യു ഡി എഫ് ആണ്. പക്ഷേ 2015 അത് തിരിഞ്ഞു വന്നു, വീണ്ടും ഇടതുപക്ഷ ജനാധിപത്യമുണ്ട്, ഒരു ആധിപത്യം വന്നു. ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ പറയുന്ന പോലെ അത്ര വലിയ ആധിപത്യമൊന്നും ഇടതുപക്ഷ ജനാധിപത്യം എനിക്ക് ഉണ്ടായിട്ടില്ല. നിങ്ങൾ മുനിസിപ്പാലിറ്റിയുടെ എണ്ണം എടുത്ത് പരിശോധിച്ചോ, മുനിസിപ്പൽ കൗൺസിലർമാരുടെ എണ്ണം പരിശോധിച്ചോ, ജില്ലാ പഞ്ചായത്ത് മെമ്പർമാരുടെ എണ്ണം പരിശോധിച്ചോ, പഞ്ചായത്തുകളുടെ എണ്ണം പരിശോധിച്ചോ, അവിടെയൊക്കെ ഒരു ചെറിയ മേൽക്കൈ മാത്രമാണ് ഇടതുപക്ഷ ജനാധിപത്യമുന്നണി നേടിയത്. അതുകൊണ്ട് ഒരിക്കൽ ഒരു ചക്ക വീണ ഒരു മുയൽ ചത്തു എന്ന് വിചാരിച്ച് എപ്പോഴും ചക്ക വീഴും മുയൽ ചാകും എന്ന് ധരിക്കരുത്. അതുകൊണ്ട് ഇപ്പോൾ കേരളത്തിലെ 5 ഭരണത്തിൻ്റെ മാറ്റുരയ്ക്കാൻ പോകുന്നു ഈ തെരഞ്ഞെടുപ്പിൽ. ആ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ ഈ പറയപ്പെടുന്ന എല്ലാ വിഷയങ്ങളും വരും. കിറ്റ് കൊടുത്ത് ജനങ്ങളുടെ വോട്ട് നേടാമെന്ന് ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ വിചാരിക്കേണ്ട. അതൊക്കെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ തെരഞ്ഞെടുപ്പിൽ കിറ്റിന് വോട്ട് കിട്ടും. ഇത് അസംബ്ലി തെരഞ്ഞെടുപ്പാണ്. കഴിഞ്ഞ 5 കേരളത്തിലെ ജനങ്ങൾ പിണറായി വിജയൻ്റെ ഭരണം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു ഭരണമാറ്റം വേണമെന്ന് ജനങ്ങൾ ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് ആ ഭരണമാറ്റത്തിന് വേണ്ടി കോൺഗ്രസ് രംഗത്ത് വന്നിരിക്കുന്നത്. നിങ്ങൾക്കറിയാം, ഈ വിഷയം ഞങ്ങൾ ജനങ്ങളുടെ മുമ്പിലല്ലേ അവതരിപ്പിച്ചേക്കുന്നേ. ജനങ്ങളിൽ നിന്ന് നല്ല പ്രതികരണം കിട്ടുന്നതുകൊണ്ടല്ലേ ഞങ്ങൾ ഓരോ ദിവസവും അവരുടെ നിർദ്ദേശങ്ങൾ കൂടി ഇതിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുന്നത്. അതുകൊണ്ട് സെബാസ്റ്റ്യൻ പോൾ ഇവിടെ പറഞ്ഞതുകൊണ്ട് നിങ്ങൾക്ക് ഒരുപാട് ഭരണഘടനാ വിദഗ്ധന്മാരുണ്ടല്ലോ. മിസ്റ്റർ സെബാസ്റ്റ്യൻ പോൾ, നിങ്ങൾക്കും നല്ല, നിങ്ങളടക്കം ഒരു നല്ല ലായറാണല്ലോ. കോൺഗ്രസ് ജനങ്ങളെ പറ്റിക്കാനാണ് ഇത് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ആദ്യം ശബരിമല വിഷയത്തെക്കുറിച്ച് കോൺഗ്രസ് പ്രതികരിച്ചപ്പോൾ നിങ്ങൾ ഇഗ്നോർ ചെയ്യാൻ തീരുമാനമെടുത്തു. പിന്നെ ഇതിനിപ്പോൾ കമൻറ്റുകളുമായി രംഗത്ത് വന്നത് പാർട്ടി എടുത്ത തീരുമാനമാണ്. യു ഡി എഫ് ശബരിമല വിഷയം മുന്നോട്ട് വെച്ചാൽ അത് ഇഗ്നോർ ചെയ്യാം, അതിനെക്കുറിച്ച് കമൻറ്റുകൾ വേണ്ട, പ്രതികരണം വേണ്ട. എന്നിട്ട് എന്തേ ഇപ്പോൾ പ്രതികരണമായി വന്നിരിക്കുന്നത്? പ്രതികരണമായി വരാൻ കാരണമുണ്ട്. ഇത് ജനങ്ങളുടെ ഇടയിൽ ഒരു വലിയ ചർച്ചാ വിഷയമായി എന്ന് നിങ്ങൾക്ക് ബോധ്യമായി. മറുപടി പറഞ്ഞില്ലെങ്കിൽ അപകടം പറ്റുമെന്ന് ബോധ്യമായപ്പോഴാണ് നിങ്ങൾ വന്നത്. പിന്നെ ഡയലറ്റിക്കൽ മെറ്റീരിയൽസിനെ കുറിച്ച് കാറൽ മാർക്സ് പറഞ്ഞ അങ്ങോട്ട് പറഞ്ഞു. ഇത് കേരളത്തിൽ കഴിഞ്ഞ കുറേ നാളുകളായി നിങ്ങൾ ജനങ്ങളെ പറ്റിക്കുന്നു. അട്ടവിരോഹിണിക്ക് ഉറിയടി നിങ്ങൾ നടത്തി. പിണറായി വിജയൻ ശ്രീകൃഷ്ണൻ്റെ വേഷം കെട്ടി അവിടെ നിൽക്കുന്നത് കണ്ണൂർ നിങ്ങൾ ബോർഡ് വെച്ചു. മാത്രമല്ല, ഒരു കാലത്ത് RSS നടത്തിയിരുന്ന എല്ലാം നിങ്ങൾ അനുകരിക്കുന്നു. നിങ്ങൾ ആദ്യമായി മുസ്ലിം ലീഗിനെ മുന്നണി ഉണ്ടാക്കി അവരുമായി അധികാരം പങ്കിട്ട നിങ്ങളല്ലേ? ഇപ്പോൾ അവർ വർഗീയ പാർട്ടിയായി. മദനിയുമായി പങ്കിട്ട നിങ്ങൾ വർഗീയ പാർട്ടിയായി. നിങ്ങൾ SDPIയുമായും ജമാഅത്തെ ഇസ്ലാമിയും നിങ്ങൾ ആരുമായ കേരളത്തിൽ കൂട്ടുകൂടാത്ത ഒരു പാർട്ടി, ഒരു പാർട്ടിയുടെ പേര് പറഞ്ഞ് കോൺഗ്രസിൽ നിന്ന് വിവാഹം വന്ന അതുമായി പോലും കൂട്ടുകൂടി. അപ്പോൾ തൈലാദി വസ്തുക്കൾ അശുദ്ധമായാൽ പൗലോസ് തൊട്ടാൽ അത് ശുദ്ധമാകുമെന്നൊരു ചൊല്ലുണ്ട്. നിങ്ങൾ ലീഗിനെ തൊട്ടാൽ ശുദ്ധം,
നിങ്ങൾ എസ് ഡി പി ഐ മുന്നണി ഉണ്ടാക്കിയ ശുദ്ധം, നിങ്ങൾ ജമാഅത്തെ ഇസ്ലാമിയായി ഉണ്ടാക്കിയ ശുദ്ധം, പി ഡി പി ഐ മുന്നണി എടുത്ത ശുദ്ധം, നിങ്ങൾക്ക് പഞ്ചായത്ത് അവരുമായി പങ്കെടുക്കാം, പങ്കിടാം, ഈവൻ ആർ എസ് എസുമായി പോലും നിങ്ങൾ പങ്കെടുത്ത കാഴ്ച ഞങ്ങൾ കണ്ടിട്ടുണ്ട്. 77 ഇന്ദിരാഗാന്ധിയെ താഴെയിറക്കാൻ നിങ്ങൾ ഉണ്ടാക്കിയ മുന്നണി കൂട്ടുകെട്ട് ഇന്ത്യൻ ജനത ഒരിക്കലും മറക്കില്ല. ഞാൻ ശ്രീ സെബാസ്റ്റ്യൻ പോളിലേക്ക് ഒന്ന് പോട്ടെ, ഞാൻ ശ്രീ സെബാസ്റ്റ്യൻ പോളിലേക്ക് പോട്ടെ ഈ വിഷയത്തിന് പറയാതെ. ഞാനിതാ വരുന്നത് ശ്രീ സെബാസ്റ്റ്യൻ പോൾ. ഹലോ ശ്രീ സെബാസ്റ്റ്യൻ പോൾ, ഒരു മിനിറ്റ്. ഞാനിപ്പോ ഒരാളുടെ ഇത് പറഞ്ഞല്ലോ, സന്ദീപ് നായർ പറഞ്ഞതിന് കൂടെ, സന്ദീപ് പറഞ്ഞതിന് കൂടെ മറുപടി പറയണമല്ലോ. സന്ദീപ് ഇവിടെ ചില കാര്യങ്ങൾ പറഞ്ഞു. സന്ദീപേ, നിങ്ങളോട് ഞാൻ വീണ്ടും പറയാം, നിങ്ങൾ എത്ര കാലമായി ചാനൽ ചർച്ചയിൽ പങ്കെടുക്കാൻ ആരംഭിച്ചിട്ട്? ഞങ്ങളൊക്കെ വളരെ ദീർഘകാലമായി ചാനൽ ചർച്ചയിൽ പങ്കെടുക്കുന്നതാണ്. ഞങ്ങളുടെ ഓർമ്മശക്തിയൊന്നും അങ്ങ് അളക്കാൻ വരണ്ട, അതിനങ്ങ് വളർന്നിട്ടില്ല എൻ്റെ ഓർമ്മശക്തിയെ പരീക്ഷിക്കാൻ. അതുകൊണ്ട് താങ്കളുടെ വത്സൻ തില്ലേരി ആചാരലംഘനം നടത്തി 18-ാം പടിയിൽ കയറി സംഹാര താണ്ഡവം ആടുന്നത് ഈ സംസ്ഥാനത്തെ മുഴുവൻ അയ്യപ്പ ഭക്തന്മാരും കണ്ട കാഴ്ചയാണ്. 18-ാം പടിയിൽ ആചാരം ലംഘിച്ച് വത്സൻ തില്ലങ്കേരി കയറിയില്ല എന്ന് നിങ്ങൾ പറയാമോ? അവിടെ അദ്ദേഹം നടത്തിയ താണ്ഡവം നിങ്ങൾ മറന്നുപോയോ? പിന്നെ ഈ എന്തിനാണ് നിങ്ങളുടെ പേരിൽ കേസെടുത്തതെന്ന് നിങ്ങൾക്കറിയില്ലെങ്കിൽ ഞാൻ നിങ്ങളെ കുറ്റപ്പെടുത്തുകയല്ല. നിങ്ങൾ ആ പഴയകാലത്തെ സകല വീഡിയോകളും ഇന്ന് രാത്രി ഈ ചർച്ച കഴിഞ്ഞ് പോയി ഇട്ട് കണ്ടാൽ അവിടെ എന്താ നടന്നതെന്നും ഏതൊക്കെ കാര്യത്തിനാ കേസെടുത്തെന്നും അറിയാം. ചന്ദ്രശേഖര ഉണ്ണിത്താൻ്റെ മരണമൊക്കെ എനിക്ക് നന്നായിട്ടറിയാം. പക്ഷേ ഇവിടെ ഉത്തരം മുട്ടുമ്പോൾ നിങ്ങൾ ഉടനെ തന്നെ വ്യക്തിപരമായി ആക്ഷേപിക്കരുത്. ഞാൻ ഒരു അയ്യപ്പ വിശ്വാസിയാണ്, എല്ലാ വർഷവും വ്രതമെടുത്ത് ശബരിമല ഒരു കാര്യം. പിന്നെ എന്റെ നെറ്റിയിലെ കുറി, ആ കുറി എന്റെ ഉച്ചിക്കൊണ്ട് BJP ഒരു ഡോക്ടറെ വിളിച്ച് ആ കുറി ഇട്ടാൽ എനിക്ക് സ്കിൻ ഡിസീസ് വരത്തില്ലെന്ന് ഉറപ്പ് പറഞ്ഞാൽ നാളെ ഞാൻ കുറിയിടാം. ശ്രീ സെബാസ്റ്റ്യൻ പോൾ, ഏതായാലും ഈ ശബരിമല വിഷയത്തിൽ ഊന്നിയുള്ള ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണം ആത്യന്തികമായി എവിടെ ചെന്ന് നിൽക്കും? ശബരിമലയെ പ്രചരണ വിഷയമാക്കുന്നതിനുള്ള കോൺഗ്രസിൻ്റെ ഇപ്പോഴത്തെ നീക്കം വലിയ അപകടത്തിന് കാരണമാകും. അപകടം എന്ന് ഞാൻ പറയുന്നത് തെരഞ്ഞെടുപ്പിനെ മുൻനിർത്തിയുള്ള ഒരു ഒരു ചിന്ത മാത്രമല്ല, നമുക്ക് ആ ചിന്തകൾക്കെല്ലാം അതീതമായി മനുഷ്യനെ ബാധിക്കുന്ന, സമൂഹത്തെ ബാധിക്കുന്ന വിഷയങ്ങളെ അടിസ്ഥാനമാക്കി ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടാൻ കഴിയണം. ഇവിടെ രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞല്ലോ, 5 വർഷത്തെ പിണറായി വിജയൻ്റെ ഭരണത്തിൻ്റെ ഗുണവും ദോഷവും മാറ്റുരയ്ക്കുന്ന സന്ദർഭമാണിത് എന്ന് അദ്ദേഹം പറഞ്ഞു. അതുതന്നെയാണ് ഞാനും ആവശ്യപ്പെടുന്നത്. നമുക്ക് 5 വർഷത്തെ ഭരണം കഴിഞ്ഞ് ഒരു ഗവൺമെൻറ് ഭരണ തുടർച്ച എന്ന പ്രതീക്ഷയിൽ ജനങ്ങളെ സമീപിക്കുമ്പോൾ നമുക്ക് രാഷ്ട്രീയമായി ഏറ്റുമുട്ടാം. അതിന് പകരം പ്രയോജനരഹിതമായി, ഞാൻ ശബരിമല വിഷയത്തിന് എന്തെങ്കിലും ഗുണം ഈ നീക്കം കൊണ്ട് ഉണ്ടാകുമായിരുന്നെങ്കിൽ ആവട്ടെ എന്ന് ഞാൻ പറയുമായിരുന്നു. ഒരു ഗുണവുമില്ലാത്ത, ആർക്കും ഒരു പ്രയോജനം ഇല്ലാത്ത, നടപ്പാക്കാൻ കഴിയാത്ത, അതാണ് ശരിയായ ഏറ്റവും ലളിതമായി പറയാവുന്നത്, നടപ്പാക്കാൻ കഴിയാത്ത ഒരു കാര്യം ഉന്നയിച്ചുകൊണ്ട് വോട്ട് ചോദിക്കാം എന്ന് കോൺഗ്രസ് കരുതുന്നുണ്ടെങ്കിൽ അവരെത്രമാത്രം അവരുടെ നിലവാരം താഴേക്ക് പോയിരിക്കുന്നു. ഒരു മതനിരപേക്ഷതയിൽ വിശ്വസിക്കുന്നു എന്ന് അവരും ഞങ്ങളും ഒക്കെ അംഗീകരിക്കുന്ന ഒരു പാർട്ടിയാണ് കോൺഗ്രസ്. ആ പാർട്ടി തീർത്തും മതപരമായ ഒരു ചിന്തയും ആശയവും മുന്നോട്ട് വെച്ചുകൊണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ വോട്ട് കിട്ടും എന്ന് പ്രതീക്ഷിക്കുന്നെങ്കിൽ അത് ആ പാർട്ടിയെ സംബന്ധിച്ച് വലിയ കഷ്ടത്തിന് കാരണമാകും എന്ന് മാത്രമേ എനിക്ക് പറയാൻ കഴിയൂ. ശ്രീ സന്ദീപ് വാചസ്പതി, ഇവിടെ ബഹുമാനപ്പെട്ട രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞ 1-2 കാര്യങ്ങൾക്ക് ഞാനൊന്ന് മറുപടി പറയാം. അദ്ദേഹം എൻ്റെ ഓർമ്മയെ പരിഹസിക്കുന്നുണ്ടായിരുന്നു. എനിക്ക് ചെറുപ്പമായതുകൊണ്ട് ഓർമ്മ കുറവാണെന്നും എനിക്ക് രാഷ്ട്രീയമായ പരിചയമില്ലെന്നുമാണ് പറഞ്ഞത്. അങ്ങയുടെ രാഷ്ട്രീയ പരിചയത്തെ എനിക്ക് ഏറെ ബഹുമാനമുള്ള ഒരാളാണ്. ആ അങ്ങയോടുള്ള എല്ലാ ബഹുമാനവും നിലനിർത്തിക്കൊണ്ട് ഞാൻ ചോദിക്കട്ടെ, അങ്ങ് ഇവിടെ വന്ന് ഈ ചാനൽ ഫ്ലോറിൽ ഇരുന്ന് പറയുന്ന ഏതെങ്കിലും ഒരു കാര്യം അങ്ങയുടെ ദേശീയ നേതൃത്വം അംഗീകരിക്കുന്നുണ്ടോ? ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ, അങ്ങ് ശബരിമലയെ പറ്റി വലിയ വാചാലാകുന്നുണ്ടല്ലോ. അങ്ങയ്ക്ക് പ്രായമുണ്ടെങ്കിലും ഓർമ്മക്കുറവുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. 2019 January 4 നടന്ന ഒരു സംഭവം ബഹുമാനപ്പെട്ട രാജ്മോഹൻ ഉണ്ണിത്താൻ ഓർമ്മ കാണും. അന്നാണ് കേരളത്തിലെ കോൺഗ്രസ് MPമാരെല്ലാം കൂടെ പാർലമെന്റിൽ ശബരിമല വിഷയത്തിന് വേണ്ടി പ്രതികരിക്കാൻ പോയ ഒരു സംഭവം. അങ്ങ് ആ സംഘത്തിലുണ്ടോ എന്ന് എനിക്കിപ്പോൾ അറിയില്ല. ഉണ്ടെങ്കിൽ അങ്ങക്ക് കൂടുതൽ വ്യക്തമാകുമല്ലോ കാര്യങ്ങൾ. നിങ്ങൾ കറുത്ത ബാൻഡ് ധരിച്ചുകൊണ്ട് പാർലമെന്റിനകത്ത് പ്രവേശിക്കാൻ ചെന്നപ്പോൾ നിങ്ങളുടെ ചെയർപേഴ്സണായ സോണിയ അത് തടഞ്ഞത് രാജ്യത്തെ മുഴുവൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ. അപ്പോൾ താങ്കളുടെയും താങ്കളുടെ പാർട്ടിയുടെയും നയത്തിന്
ഈ എന്താ പറയുന്നത് വാളയാർ ചുരത്തിനപ്പുറം വലിയ പ്രസക്തിയൊന്നുമില്ല. നിങ്ങളെ അവിടെ ആരും മൈൻഡ് ചെയ്യുന്നില്ല. നിങ്ങളുടെ നിലപാടൊന്നുമല്ല അവിടെ സോണിയയ്ക്കുള്ളത്, രാഹുലിനുള്ളത്. അങ്ങ് പറയുന്നുണ്ടല്ലോ അങ്ങയുടെ ദേശീയ നേതാവ് വയനാട്ടിൽ നിന്നുള്ള എം പി ആണല്ലോ. അദ്ദേഹത്തിന് ശബരിമല ഒരു ക്ഷേത്രമുണ്ടെന്നുള്ള കാര്യമെങ്കിലും അറിയാമോ? നാളിതുവരെ ഇവിടെ നീറുന്ന ഒരു പ്രശ്നമായിരുന്നല്ലോ സർ. രാജ്യത്തെ സോറി സംസ്ഥാനത്തെ ലക്ഷക്കണക്കിന് ആൾക്കാർ തെരുവിലിറങ്ങി അങ്ങയുടെ ഭാഷയിൽ പറഞ്ഞാൽ തല്ലുമേടിച്ചല്ലോ ഞങ്ങളുടെ ചെയ്തികൾ കൊണ്ട്. എന്തൊക്കെയോ കുഴപ്പങ്ങൾ ചെയ്തതാണ് താങ്കൾ പറയുന്നത്, ഇപ്പോഴും എന്താ കുഴപ്പമെന്ന് താങ്കൾ വിശദീകരിച്ചിട്ടില്ല. പോയിക്കോട്ടെ, ഞങ്ങൾ തെരുവിൽ കിടന്ന് അടിമേടിച്ചിട്ടുണ്ടല്ലോ. താങ്കളുടെ നേതാവ് അറിഞ്ഞ മറ്റുണ്ടോ? ഇന്നേ വരെ എന്താണ് നിങ്ങളുടെ ദേശീയ പാർട്ടിയുടെ നിലപാട്? നിങ്ങളുടെ ദേശീയ പാർട്ടിയുടെ നിലപാട് ഞാൻ അങ്ങയെ ഓർമ്മിപ്പിച്ചു തരാം. അങ്ങ് എൻ്റെ ഓർമ്മയെ പറ്റി പറഞ്ഞല്ലോ, നിങ്ങളുടെ അന്നത്തെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഒഫീഷ്യൽ ട്വിറ്റർ അക്കൗണ്ടിൽ ഇപ്പോഴും കിടപ്പുണ്ട് ആ നിലപാട്. ഇതൊരു ജെൻഡർ ഇക്വാളിറ്റിക്ക് വേണ്ടിയുള്ള മഹത്തായ കാൽവയ്പാണ് സുപ്രീം കോടതി നടത്തി എന്ന് പറഞ്ഞ് സ്വാഗതം ചെയ്ത പാർട്ടിയാണ് താങ്കളുടേത്. ആ താങ്കളാണോ ഇവിടെ വന്നിരുന്നിട്ട് നിയമം നിർമ്മിച്ച് ഞങ്ങളെയൊക്കെ അങ്ങ് നന്നാക്കി കളയുമെന്ന് പറയുന്നത്? അപ്പൊ താങ്കൾക്ക് പാർലമെന്റിൽ പോയി പ്രതിഷേധിക്കാനുള്ള അവകാശം പോലും താങ്കളുടെ പാർട്ടി താങ്കൾക്ക് തന്നിട്ടില്ല സർ. പിന്നെ താങ്കളാണോ വിശ്വാസികളെ സംരക്ഷിക്കുന്നത്? ആദ്യം എം പി എന്ന നിലയിൽ, കോൺഗ്രസ്സുകാർ എന്ന നിലയിൽ താങ്കളുടെ അവകാശം താങ്കളൊന്ന് സംരക്ഷിക്കേ. പാർലമെന്റിൽ പോയി ഈ വിഷയത്തിൽ ഒരു പ്രതികരണം നടത്തി ഞങ്ങളെ കാണിക്കുക, കേരളത്തെ. എന്നിട്ട് ഞാൻ താങ്കൾ പറയുന്നതിനെ അംഗീകരിക്കാം. പിന്നെ താങ്കൾ പറയുന്നുണ്ടായിരുന്നു ഞാൻ താങ്കളെ വ്യക്തിപരമായി എന്തോ കുറിയിടാത്ത കാര്യത്തിൽ അവഹേളിച്ചു. ഞാൻ വ്യക്തിപരമായി ഒരു അവഹേളനവും നടത്തിയിട്ടില്ല സാർ. കാരണം താങ്കൾക്കിപ്പോൾ അലർജി ഉണ്ടെന്ന് താങ്കൾ ഇപ്പോൾ പറയുന്നു. പക്ഷെ അത് കാസർഗോഡ് ചെല്ലുന്നതിന് മുമ്പ് അലർജി ഞങ്ങളാരും കണ്ടിട്ടില്ല. കാസർഗോഡ് അങ്ങ് മത്സരിക്കാൻ പോകുന്നതിന് മുൻപ് അങ്ങക്ക് അലർജി പിന്നീട് ഉണ്ടാകാമായിരിക്കും. എന്റെ അറിവ് തെറ്റാണെങ്കിൽ വ്യക്തിപരമായ പരാമർശത്തിൽ അദ്ദേഹത്തിന് പറയാനുള്ളത് എനിക്ക് കേൾക്കണം. സമയം വളരെ കുറവാണ്. ശ്രീ രാജ്മോഹൻ ഉണ്ണി തന്നെ അതിനൊരു മറുപടി വളരെ ചുരുങ്ങിയ വാക്കുകൾ. വ്യക്തിപരമായ പരാമർശം പിൻവലിച്ചാ പറഞ്ഞു ശരി. പിന്നെ അങ്ങ് ചോദിക്കുന്നുണ്ടായിരുന്നു പിന്നെ ഇവിടെ കഴിഞ്ഞ കാസർഗോട്ട് അല്ല ശ്രീ സെബാസ്റ്റ്യൻ പോള് പറഞ്ഞ ഒരു കാര്യത്തോടെ ഞാൻ മറുപടി പറയാം. ശ്രീ സെബാസ്റ്റ്യൻ പോള് പറയുന്നുണ്ടായിരുന്നു വിശ്വാസികൾക്ക് വിശ്വാസമാകാം, അതാണ് പാർട്ടിയുടെ നിലപാടെന്ന് പറയുമ്പോൾ, ബഹുമാനപ്പെട്ട സെബാസ്റ്റ്യൻ പോൾ, ഞാൻ ചോദിക്കട്ടെ, എന്തിനായിരുന്നു കടകംപള്ളി സുരേന്ദ്രനെ ഗുരുവായൂർ പോയതിന് നിങ്ങളുടെ പാർട്ടി ശാസിച്ചത്? ഈ വൈരുദ്ധ്യാത്മിക ഭൗതികവാദം നിങ്ങൾ അടിസ്ഥാന പ്രമാണമായി കരുതിയത് കൊണ്ട് തന്നെയാണ് കടകംപള്ളി സുരേന്ദ്രന് ഗുരുവായൂർ പോയി ദർശനം നടത്തിയത്, വിശദീകരണം കൊടുക്കേണ്ടി വന്നത്. ശരി ശരി. ശ്രീ രാജ്മോഹൻ ഉണ്ണി തന്നെ എന്തെങ്കിലും ചെറിയ വളരെ ചെറിയ വാക്കുകളിൽ സമയം കഴിഞ്ഞു സാർ. അതാണ് അല്ല രാഹുൽ ഗാന്ധിയെയും സോണിയാഗാന്ധിയെയും കുറ്റപ്പെടുത്തുന്ന നമ്മുടെ ഇദ്ദേഹം, അദ്ദേഹത്തിൻ്റെ നേതാക്കന്മാർ ഈ ശബരിമല വിഷയം വന്നപ്പോൾ എന്താണ് പ്രതികരിച്ചതെന്ന് അദ്ദേഹം ട്വിറ്റർ ഒന്ന് പരിശോധിക്കാൻ പറ. എല്ലാ ദേശീയ നേതാക്കന്മാരും ശ്രീധരൻപിള്ള അടക്കം, ഒരു സുവർണാവസരമെന്ന് പറഞ്ഞ് ശ്രീധരൻപിള്ള ഉണ്ടല്ലോ, അദ്ദേഹം അടക്കം ശബരിമല വിഷയം വന്നപ്പോൾ ആദ്യം നടത്തിയ പ്രതികരണം എന്താണെന്ന് എടുത്തു പരിശോധിച്ചാൽ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടൊന്നും ഏതായാലും ശബരിമല വിഷയം കേരളത്തിൽ വീണ്ടും സജീവമാക്കാൻ ഒരുങ്ങുന്നു യു ഡി എഫും എൻ ഡി എയും എന്നത് തന്നെയാണ് ഈ ദിവസങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത്. ഇതിൽ എന്തായിരിക്കും ഇനി ഇടതുപക്ഷം സ്വീകരിക്കാൻ പോകുന്ന നിലപാട് എന്ന് വരും ദിവസങ്ങളിൽ വ്യക്തമാകും. വളരെയധികം നന്ദി. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും ഒരു ചെറിയ ഇടവേള ശേഷം വണ്ടർ ദിവസമായി അനുജയത്തും എൻകൗണ്ടറോടെ പൂർത്തിയാകുന്ന വ്യത്യസ്തമായ ഒരു വിഷയവുമായി നാളെ ഇതേ സമയം. ഗുഡ് നൈറ്റ്.